ഹലോ, എഞ്ചിൻ പെർഫോമൻസ് ടെസ്റ്റിംഗ്. എഞ്ചിൻ്റെ പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യുന്നതോട് കൂടെ തന്നെ ഒരു ഡിസംബിൾ ചെയ്ത എഞ്ചിൻ എങ്ങനെ അസംബിൾ ചെയ്യണം, അതിനുവേണ്ടി ഏതൊക്കെ ടൂൾസാണ് സാധാരണ ഒരു വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കാറുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഗ്യാസ് ടർബൈൻ്റെ വർക്കിംഗ് കൂടി നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ആദ്യമായി എഞ്ചിൻ പെർഫോമൻസ് ടെസ്റ്റിംഗ്. ഒരു എഞ്ചിൻ അസംബ്ലിങ്ങിൻ്റെ സമയത്ത് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്ലേസ് ദ ക്രാങ്ക് ഷാഫ്റ്റ് ഇൻ പൊസിഷൻ ഓൺ ദി ക്രാങ്ക് കേസ് ആൻഡ് യൂസ് ഓഫ് ദി ഫോളോവിങ് സ്പെഷ്യൽ ടൂൾസ് ഫോർ അസംബ്ലിങ് ഇൻ ദ എഞ്ചിൻ പാർട്ട്. എഞ്ചിൻ പാർട്ട് അസംബ്ലി ചെയ്യുന്ന സമയത്ത് മാനുഫാക്ചർ പറഞ്ഞിട്ടുള്ള കുറച്ച് സ്പെഷ്യൽ ടൂൾസ് ഉണ്ട്. ആ സ്പെഷ്യൽ ടൂൾസുകൾ ഓരോ എക്യുപ്മെൻറ്റും ഓരോ പാർട്ടുകളും ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കണം. പോരാത്തതിനും പ്ലേസ് ദ ക്രാങ്ക് ഷാഫ്റ്റ് ഇൻ പൊസിഷൻ ഓൺ ദി ക്രാങ്ക് കേസ്. ക്രാങ്ക് കേസിൽ ക്രാങ്ക് ഷാഫ്റ്റിൽ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു മാർക്കിംഗ് ഉണ്ടാകും. ഈ മാർക്ക് അനുസരിച്ചിട്ട് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ വേണം ക്രാങ്ക് ഷാഫ്റ്റ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ എഞ്ചിൻ അസംബ്ലിങ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ദെൻ ഓരോ അസംബിൾ ചെയ്യുന്ന ഓരോ പാർട്ടുകളും അതിനുപയോഗിക്കുന്ന ടൂളുകളാണ് ഇവിടെ പറയുന്നത്. റീഫിറ്റിംഗ് ഓഫ് ലൈനർ. ലൈനർ റീഫിറ്റ് ചെയ്യാൻ നേരത്തെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ടൂളാണ് ഹൈഡ്രോളിക് പ്രസ്. ബിയറിംഗ് ഓയിൽ ക്ലിയറൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലാസ്റ്റിക് ഗേജ് ഉപയോഗിക്കാം. ആൻഡ് പിസ്റ്റൺ അസംബ്ലി. പിസ്റ്റൺ അസംബ്ലി തന്നെ ഇവിടെ നാലായി തിരിച്ചിട്ടുണ്ട്. പിസ്റ്റൺ ക്ലിയറൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫീലർ ഗേജ് ഉപയോഗിക്കാം. നമ്മൾ ചെയ്ത വർക്കുകളാണിതെല്ലാം. പിസ്റ്റൺ പിൻ അസംബ്ലിങ്ങിന് കോപ്പർ ഡ്രിഫ്റ്റ് സർക്ലിപ്പ് പ്ലെയർ. അത് സർക്ലിപ്പ് ആണ് അതിലുള്ളതെങ്കിൽ നമുക്ക് സർക്ലിപ്പ് പ്ലെയർ ഉപയോഗിക്കാം. അല്ലാഞ്ഞ് സെറ്റ് സ്ക്രൂ ടൈപ്പ് ആണെങ്കിൽ സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഉരുടുക്കാൻ പറ്റുന്നതാണ്. പിസ്റ്റൺ റിംഗ് റിമൂവിംഗ് ആൻഡ് റീഫിറ്റിംഗ്. പിസ്റ്റൺ റിംഗ് റിമൂവ് ചെയ്യാനും റീഫിറ്റ് ചെയ്യാനും പിസ്റ്റൺ റിംഗ് എക്സ്പാൻഡർ ഉപയോഗിക്കാം. പിസ്റ്റൺ റിംഗ് ഗ്രൂവ് ക്ലീൻ ചെയ്യുന്നതിന് പിസ്റ്റൺ റിംഗ് ഗ്രൂവ് ക്ലീനിങ് ടൂൾ ഉണ്ട്, അത് ഉപയോഗിക്കാം. അങ്ങനെ ഒരു പിസ്റ്റൺ സിലിണ്ടർ ബ്ലോക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പിസ്റ്റൺ റിംഗ് കംപ്രസർ ഉപയോഗിക്കാം. നമ്മളിതൊക്കെ ഉപയോഗിച്ചതാണ്, വർക്ക് ചെയ്തതാണ്. കണക്റ്റിംഗ് റോഡ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി കണക്റ്റിംഗ് റോഡ് അലൈൻമെൻറ്റ് ഫിക്സ്ചർ. ദെൻ ക്രാങ്ക് ഷാഫ്റ്റ് ചെക്കിംഗ്. ക്രാങ്ക് ഷാഫ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രാങ്ക് ഷാഫ്റ്റ് ബാലൻസർ, ഡയൽ ഗേജ്, ഫീലർ ഗേജ്, ഔട്ട്സൈഡ് മൈക്രോമീറ്റർ ഒക്കെ വെച്ച് നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റ് ബെൻഡ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്താണ്. ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഒരു എഞ്ചിൻ അസംബ്ലിയിൽ ക്രാങ്ക് ഷാഫ്റ്റ് നമ്മൾ അസംബ്ലി ചെയ്യാം. ദെൻ സിലിണ്ടർ ബോർ ഒവാലിറ്റി ആൻഡ് ടാപ്പർ, അത് ബോർ ഗേജ് വെച്ചിട്ടാണ് ചെയ്യാം. ദെൻ കണക്റ്റിംഗ് റോഡ് ബെയറിംഗ് ഡയമീറ്റർ, കണക്റ്റിംഗ് റോഡിൻ്റെ ബെയറിംഗ് ഡയമീറ്റർ ടെലിസ്കോപ്പിക് ഗേജ് വെച്ചിട്ടും നമുക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. ദെൻ സിലിണ്ടർ ഹെഡ്. സിലിണ്ടർ ഹെഡ് അസംബ്ലി ചെയ്യുമ്പോൾ അതിൽ ബാക്കി വരുന്ന ഇത്രയും പാർട്ടുകൾ സിലിണ്ടർ ഹെഡിൽ വരുന്നതാണ്. അതിന് ഉപയോഗിക്കേണ്ട ഓരോ ടൂളുകളാണ് ഇവിടെ പറയുന്നത്. വാൾവ് അസംബ്ലി ചെയ്യാൻ വേണ്ടി വാൾവ് സ്പ്രിംഗ് കംപ്രസർ, വാൾവിൻ്റെ മെഷർമെൻറ്റുകളൊക്കെ നോക്കാൻ വേണ്ടി വെർനിയർ കാലിബർ, ബെവൽ പ്രൊട്ടാക്ടർ, വാൾവ് ഗൈഡ് ഗേജ്, വാൾവ് റീകണ്ടീഷൻ ചെയ്യാൻ വാൾവ് റീഫേസിംഗ് മെഷീൻ ഉണ്ട്. ദെൻ വാൾവ് സീറ്റ് റീകണ്ടീഷൻ ചെയ്യാൻ വാൾവ് സീറ്റ് ഗ്രൈൻഡിങ് മെഷീൻ, വാൾവ് സീറ്റ് കട്ടർ, വാൾവ് സ്പ്രിംഗ് അതിൻ്റെ ടെസ്റ്റിങ്ങിന് വേണ്ടി വാൾവ് സ്പ്രിംഗ് ടെസ്റ്റർ, വാൾവ് ലീക്കേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വാൾവ് ലീക്കേജ് ടെസ്റ്റർ, ഫ്ലൈ വീല് ചെക്ക് ചെയ്യാൻ വേണ്ടി സർഫസ് പ്ലേറ്റ്, ദെൻ വാർപ്പേജ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രെയിറ്റ് എഡ്ജ്, ഫീലർ ഗേജ് നമ്മൾ നോക്കിയതാണ് അതിൻ്റെ ഇടയിൽ ഫീലർ ഗേജ് വെച്ചിട്ട്. ദെൻ സിലിണ്ടർ ബ്ലോക്കിൽ ക്രാക്ക് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അൾട്രാസോണിക് ടെസ്റ്റർ, മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ ടെസ്റ്റൊക്കെ ചെയ്യൽ. ദെൻ സിലിണ്ടർ ഹെഡിൽ ടോർക്ക് വ്രഞ്ച് ഉപയോഗിച്ചിട്ട് അത് നമുക്ക് ഫിറ്റ് ചെയ്യാം, സിലിണ്ടർ ഹെഡ് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സിലിണ്ടർ കംപ്രഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കംപ്രഷൻ ഗേജ്, സിലിണ്ടറിൻ്റെ വാക്വം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വാക്വം ഗേജ്. ഇത്രയും സ്പെഷ്യൽ ടൂൾസുകൾ ഉപയോഗിച്ചിട്ടാണ് സാധാരണ ഒരു എഞ്ചിൻ അസംബ്ലിങ്ങിൻ്റെ സമയത്ത് നമ്മൾ എഞ്ചിൻ അസംബ്ലി ചെയ്യൽ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്യാസ് ടർബൈൻസ് ആണ്. ഇത് ഇന്നത്തെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് ഇതാണ്, ഗ്യാസ് ടർബൈൻസ്. ഒരു ഗ്യാസ് ടർബൈൻ്റെ വർക്കിംഗ് എന്താണ്, എങ്ങനെയാണ് ഗ്യാസ് ടർബൈൻസ് വർക്ക് ചെയ്യുന്നത്, ഏതൊക്കെയാണ് ഗ്യാസ് ടർബൈൻസിലുള്ള കമ്പോണൻസ് എന്നുള്ളതെല്ലാം നമ്മളിവിടെ വിശദമായിട്ട് പറയുന്നുണ്ട്. എ ഗ്യാസ് ടർബൈൻ ഈസ് എ കണ്ടിന്യൂസ് കമ്പഷൻ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ. ഐ സി എഞ്ചിനാണ് ഒരു ഗ്യാസ് ടർബൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കമ്പഷൻ നടക്കുന്നത് ഇൻറ്റേണലാണ്, കമ്പഷൻ ചേമ്പറിൽ വെച്ചിട്ടാണ് കമ്പഷൻ നടക്കുന്നത്. നമ്മുടെ ഡീസൽ എഞ്ചിൻ, പെട്രോൾ എഞ്ചിൻ പോലെ തന്നെ ഇൻറ്റേണൽ കമ്പഷൻ എഞ്ചിൻ തന്നെയാണ് ഗ്യാസ് ടർബൈൻ അല്ലെങ്കിൽ ജെറ്റ് എഞ്ചിൻ. ഗ്യാസ് ടർബൈന് ജെറ്റ് എഞ്ചിൻ എന്നും പേരുണ്ട്. ദേർ ആർ ത്രീ മെയിൻ കമ്പോണൻസ്. ഒരു ഗ്യാസ് ടർബൈനിൽ മൂന്ന്
main components ആണുള്ളത്. ഒന്ന് gas compressor, രണ്ടാമത്തെ ടർബൈൻ ഓൺ ദി സെയിം ഷാഫ്റ്റ്. ഒരേ ഷാഫ്റ്റിൽ തന്നെയാണ് കംപ്രസറും ടർബൈനും ഉണ്ടാവുക. മൂന്നാമത്തതാണ് കമ്പഷൻ ചേംബർ. സാധാരണ ഒരു എയ്റോപ്ലെയിനുകളിലൊക്കെ ഉപയോഗിക്കുന്ന എൻജിൻ എന്ന് പറയുന്നത് നമ്മുടെ കാറുകളിലും അതേപോലെ ബൈക്കിലൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ, അല്ലെങ്കിൽ വലിയ ഷിപ്പുകളിലൊന്നും ഉപയോഗിക്കുന്ന പോലത്തെ എൻജിനെ അല്ല എയ്റോപ്ലെയിനുകളിൽ ഉപയോഗിക്കുന്നത്. ഈ പറഞ്ഞിട്ടുള്ള ഓരോ സ്ഥലങ്ങളിലും ഇപ്പം ബൈക്കിൽ ഉപയോഗിക്കുന്നതായാലും ബസ്സിൽ ഉപയോഗിക്കുന്നതായാലും ട്രെയിനിൽ ഉപയോഗിക്കുന്നതായാലും കപ്പലിൽ ഉപയോഗിക്കുന്നതായാലും എല്ലാ എൻജിനുകളും വ്യത്യാസമുണ്ട്. അത് അതിൻ്റെ ലോഡിനനുസരിച്ച് വ്യത്യാസപ്പെടും. അതുപോലെ തന്നെ ഫ്ലൈറ്റിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റയർലി വർക്കിംഗ് തന്നെ വ്യത്യാസമുണ്ട്. ഇതേപോലെ ഡീസൽ എൻജിനോ പെട്രോൾ എൻജിനോ അല്ല ഉപയോഗിക്കുന്നത്, അവിടെ ഉപയോഗിക്കുന്നത് ഗ്യാസ് ടർബൈൻസ് അല്ലെങ്കിൽ ജെറ്റ് എൻജിൻസ് ആണ്. സാധാരണ ഫ്ലൈറ്റിൻ്റെ ചിറകിൻ്റെ താഴെയായിട്ടാണ് നമുക്ക് ഇതേപോലെ ഗ്യാസ് ടർബൈൻസ് അല്ലെങ്കിൽ ജെറ്റ് എൻജിൻസ് നമുക്ക് കാണാൻ പറ്റുക. ഇനി ഇത് ഫ്ലൈറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഇൻഡസ്ട്രീസിൽ പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഗ്യാസ് ടർബൈൻസ് ഉപയോഗിക്കും. ഇപ്പോൾ ഡീസൽ പവർ പ്ലാന്റൊക്കെ ഉള്ള പോലെ തന്നെ ഗ്യാസ് ടർബൈൻ ഉപയോഗിച്ചിട്ട് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികളുമുണ്ട്. അതേപോലെ മെഷീനറീസ് വർക്ക് ചെയ്യിക്കാൻ വേണ്ടി ഗ്യാസ് ടർബൈൻസ് ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രീസ് ഉണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. സം അറ്റാച്ച്മെൻറ്റ്സ് യൂസ് ടു ഇൻക്രീസ് എഫിഷ്യൻസി ആൻഡ് ആൾസോ ടു കൺവേർട്ട് പവർ ഇൻ ടു മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ഫോം. അപ്പോൾ ഇവിടെ ഒരു ഗ്യാസ് ടർബൈനിൽ അതിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി കുറച്ച് അറ്റാച്ച്മെൻറ്റ്സ് കൊടുക്കും. അതേപോലെ തന്നെ ഇതിലെ പവർ മെക്കാനിക്കലായിട്ടും ഇലക്ട്രിക്കലായിട്ടും കൺവേർഷൻ നടക്കലുണ്ട്. കാരണം ടർബൈനിൽ നിന്നുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടൽ ഒരു ഷാഫ്റ്റിൽ കൂടെയാണ്. ഈ ഷാഫ്റ്റിൽ കൂടെ കിട്ടുന്ന ഈ റൊട്ടേഷണൽ ഫോഴ്സിനെ നമുക്ക് മെക്കാനിക്കൽ ഫോഴ്സായിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ആയിട്ടോ കൺവേർട്ട് ചെയ്യാവുന്ന രീതിയിലായിട്ടാണ് ഒരു ഗ്യാസ് ടർബൈനിൽ നിന്നും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇത് ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഇനി അത് ഒരു ഫ്ലൈറ്റിൻ്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്നത് ഈ ഒരു ഗ്യാസ് ടർബൈനിൽ നിന്നും പുറത്തേക്ക് പോകുന്ന എക്സോസ്റ്റ് ഗ്യാസിൻ്റെ പവറാണ്. ആ എക്സോസ്റ്റ് ഗ്യാസ് പുറത്തേക്ക് തള്ളുന്ന പവറിലാണ് ഫ്ലൈറ്റ് മുന്നിലേക്ക് കുതിക്കുന്നത്. ദെൻ ദ ബേസിക് ഓപ്പറേഷൻ ഓഫ് ദി ഗ്യാസ് ടർബൈൻ ഈസ് എ ബ്രൈറ്റൺ സർക്കിൾ. ഒരു ബ്രൈറ്റൺ സർക്കിൾ എന്നൊരു സിദ്ധാന്തം ഉപയോഗിച്ചിട്ടാണ് സാധാരണ ഗ്യാസ് ടർബൈൻസ് വർക്ക് ചെയ്യുന്നത്. ഫ്രഷ് അറ്റ്മോസ്ഫിയറിക് എയർ ഫ്ലോസ് ത്രൂ ദി കംപ്രസർ ദാറ്റ് ബ്രിങ്സ് ഇൻ ടു ഹയർ പ്രഷർ. ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിലുള്ള എയറിനെ ഒരു കംപ്രസറിലേക്ക് കടത്തിവിടുന്നു, എയർ കംപ്രസറിലേക്ക്. ഈ എയർ കംപ്രസർ എന്ത് ചെയ്യുന്നു, അറ്റ്മോസ്ഫിയറിക് എയറിൻ്റെ പ്രഷർ കൂട്ടിയിട്ട് ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഹൈലി കംപ്രസ്ഡ് ആയിട്ടുള്ള എയർ ഗ്യാസ് ടർബൈൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. എനർജി ഈസ് ദാൻ ആഡഡ് ബൈ സ്പ്രേയിങ് ഫ്യുവൽ ഇൻ ടു ദ എയർ ആൻഡ് ഇഗ്നൈറ്റിംഗ് ഇറ്റ്. അപ്പോൾ ഈ ഒരു കംപ്രസ് ചെയ്തിട്ടുള്ള എയറിലേക്കാണ് ഫ്യുവലിനെ സ്പ്രേ ചെയ്യുന്നത്. ഇങ്ങനെ ഫ്യുവലിനെ സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ സോ ദ കംബഷൻ ജനറേറ്റ്സ് എ ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അവിടെ ഹൈലി കംപ്രസ്ഡ് ആയിട്ടുള്ള എയറിലേക്ക് ഫ്യുവലിനെ സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു ഡീസൽ എൻജിൻ എഫക്റ്റാണ് വരുന്നത്. ഹൈലി കംപ്രസ്ഡ് ആയിട്ടുള്ള എയറിലേക്ക് ഡീസൽ സ്പ്രേ ചെയ്യലാണ് ഡീസൽ എൻജിൻ്റെ വർക്കിംഗ്. അതുപോലെ തന്നെ ഗ്യാസ് ടർബൈൻസിലാണെങ്കിലും ഹൈലി കംപ്രസ്ഡ് ആയിട്ടുള്ള എയറിലേക്ക് അവിടെ ഉപയോഗിക്കുന്ന ഫ്യുവൽ സ്പ്രേ ചെയ്യിക്കുകയാണ്. ഈ സ്പ്രേ ചെയ്യുന്നതോട് കൂടിയിട്ട് അവിടെ കമ്പഷൻ ഉണ്ടായിക്കഴിയും. കമ്പഷൻ ഉണ്ടായിക്കഴിയുമ്പോൾ ആ കമ്പഷൻ്റെ കാരണമായിട്ട് അവിടെ ഹൈ ടെമ്പറേച്ചറും അതേപോലെ പ്രഷറും പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ദിസ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ ഗ്യാസ് എൻറ്റേഴ്സ് എ ടർബൈൻ. ഈ ഉണ്ടായിട്ടുള്ള ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ ഗ്യാസ് ടർബൈൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും, വേർ ഇറ്റ് എക്സ്പാൻഡ്സ്. ഇപ്പോൾ ടെർബൈൻ എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്യുന്ന സംഭവമാണ്. ഇപ്പോൾ ഒരു കംപ്രസറും ഒരു ടെർബൈനും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്രസർ എയറിനെ കംപ്രസ് ചെയ്യുന്നു, ടെർബൈൻ അതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. ഇനി എവിടെ ഏതൊരു ഇൻഡസ്ട്രിയിലും കംപ്രസർ ഉപയോഗിക്കുകയാണെങ്കിൽ കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടും ടെർബൈൻ ഉപയോഗിക്കുന്നത് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. നേരെ കംപ്രസറിൻ്റെ നേരെ ഓപ്പോസിറ്റ് വർക്കിംഗ് ആണ് ടെർബൈൻ ചെയ്യുന്നത്. എക്സ്പാൻഷൻ എന്ന് പറയുന്നത് അതിനെ നിൽക്കുന്ന ആ ഒരു പ്ലേസ് കൂട്ടിക്കൊടുക്കുക, വളരെ വലിയൊരു ലാർജ് പ്ലേസിലേക്ക് അതിനെ പുറത്തേക്ക് പുറന്തള്ളപ്പെടുമ്പോഴാണ് അവിടെ എക്സ്പാൻഷൻ സംഭവിക്കുന്നത്. മറിച്ച് ആ വലിയ സ്പേസിൽ നിന്നും അതിനെ ചെറിയ സ്പേസിലേക്ക് കൊണ്ടുവരുന്നതിനാണ് കംപ്രസ് ചെയ്യുക എന്ന് പറയാം. ദ ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ ഗ്യാസ് എൻഡേഴ്സ് എ ടെർബൈൻ. അങ്ങനെ ഈ അവിടെ കംപ്രഷൻ ചേംബറിൻ്റെ ഉള്ളിലുണ്ടായിട്ടുള്ള ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ ഗ്യാസ് ടെർബൈൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു, ദെൻ അവിടെ വെച്ചത് എക്സ്പാൻഷൻ സംഭവിക്കുന്നു. ദീസ് പ്രൊഡ്യൂസിങ് എ ഷാഫ്റ്റ് വർക്ക് ഔട്ട്പുട്ട് ഇൻ ദ പ്രോസസ്. അങ്ങനെ ഈ ഒരു ടർബൈനിലേക്ക് ഗ്യാസ് കിടക്കുന്നതോട് കൂടിയിട്ട് അവിടെ ഉള്ള ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യിച്ചുകൊണ്ട് ഈ ഗ്യാസ് പുറത്തേക്ക് പോകുന്നു.
നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിലൊക്കെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ വളരെ വലിയ ഹൈറ്റിൽ വെള്ളം കെട്ടി നിർത്തി ഈ വെള്ളം ഒരു പൈപ്പിലൂടെ ടർബൈനിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ ടർബൈൻ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഇന്ന് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ ടർബൈൻ കറക്കാൻ വേണ്ടി ഉപയോഗിച്ച ഫോഴ്സ് എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ കൈനറ്റിക് എനർജിയാണ്. ഗ്യാസ് ടർബൈൻസിലാണെങ്കിൽ ഇവിടെ കമ്പഷൻ ചേമ്പറിൻ്റെ ഉള്ളിൽ കത്തിയിട്ടുള്ള ആ ഒരു ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ ഗ്യാസാണ് ഇവിടെ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ആ റൊട്ടേഷണൽ ഫോഴ്സ് ആണ് പിന്നീട് മെക്കാനിക്കൽ എനർജി ആയിട്ടും ഇലക്ട്രിക്കൽ എനർജി ആയിട്ടും കൺവേർട്ട് ചെയ്യുന്നത്. അതേപോലെ ഈ ഒരു ഗ്യാസ് ടർബൈൻ്റെ ഔട്ട്പുട്ടിലൂടെ പുറന്തള്ളപ്പെടുകയും ചെയ്യും. ദ ടർബൈൻ ഷാഫ്റ്റ് ഹാസ് യൂസ്ഡ് ടു ഡ്രൈവ് ദ കംപ്രസർ. ടർബൈൻ്റെ ഷാഫ്റ്റും അതേപോലെ കംപ്രസറിൻ്റെ ഷാഫ്റ്റും തമ്മിൽ കപ്പിൾ ചെയ്ത് വച്ചിരിക്കുകയാണ്. അപ്പോൾ ടർബൈൻ കറങ്ങുന്നു, അപ്പോൾ തന്നെ കംപ്രസറും കറങ്ങും. കംപ്രസർ കറങ്ങാൻ വേണ്ടിയിട്ട് മറ്റൊരു ഫോഴ്സിൻ്റെ ആവശ്യം നമുക്കവിടെ വരുന്നില്ല. ടർബൈൻ എപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നോ ഓട്ടോമാറ്റിക്കലി കംപ്രസറും റൊട്ടേറ്റ് ചെയ്തോളും. ഏകദേശം നമ്മുടെ ഒരു ടെർബോ ചാർജറിൻ്റെയൊക്കെ ഒരു വർക്കിംഗ് ആണ് അവിടെ വരുന്നത്. ഒരേ ഷാഫ്റ്റിലാണ് ടർബൈനും അതുപോലെ കംപ്രസറും കപ്പിൾ ചെയ്ത് വച്ചിട്ടുള്ളത്. ദ എനർജി ദാറ്റ് ക്യാൻ ആൾസോ ബി പ്രൊഡ്യൂസ് ത്രസ്റ്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു പുഷ് എയർക്രാഫ്റ്റ്. എയർക്രാഫ്റ്റിലാണെങ്കിലും ഈ പുറത്തേക്ക് വരുന്ന ഗ്യാസ് അവിടെ ഷാഫ്റ്റിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. നോട്ട് യൂസ്ഡ് ഫോർ ഷാഫ്റ്റ് വർക്ക് കംസ് ഔട്ട് ഓഫ് ദ എക്സോസ്റ്റ് ഗ്യാസസ്. ആ എക്സോസ്റ്റ് ഗ്യാസിനെ ഉപയോഗിച്ചിട്ടാണ് എയർക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഒരു ഔട്ട്പുട്ട് ഷാഫ്റ്റോ അല്ലെങ്കിൽ ആ ഒരു വരുന്ന പവറിനെ മെക്കാനിക്കൽ എനർജിയാക്കിട്ടോ ഇലക്ട്രിക്കൽ എനർജിയാക്കിട്ടോ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പുറത്തേക്ക് പുറന്തള്ളപ്പെടുന്ന എക്സോസ്റ്റ് ഗ്യാസിൻ്റെ പവർ മൂലം ആ ഒരു ത്രസ്റ്റ് ഫോഴ്സ് മൂലമാണ് എയർക്രാഫ്റ്റിനെ മുന്നിലേക്ക് പുഷ് ചെയ്യുന്നത്. ദ പർപ്പസ് ഓഫ് ദി ഗ്യാസ് ടർബൈൻ ഡിറ്റർമൈൻസ് ദ ഡിസൈൻ സോ ദാറ്റ് ദ മോസ്റ്റ് ഡിസൈറബിൾ സ്പ്ലിറ്റ് ഓഫ് എനർജി ബിറ്റ്വീൻ ദ ത്രസ്റ്റ് ആൻഡ് ഷാഫ്റ്റ് വർക്ക് ഈസ് അച്ചീവ്ഡ്. അപ്പോൾ ഗ്യാസ് ടർബൈൻസിൻ്റെ ഡിസൈനിങ്ങിൽ നമുക്കതിനെ രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ആ പുറത്തേക്ക് വരുന്ന എക്സോസ്റ്റ് ഗ്യാസിൻ്റെ പവർ ഉപയോഗിച്ചിട്ടും നമുക്ക് മെഷീനറീസ് വർക്ക് അയക്കാം. അതുപോലെ തന്നെ അതിൽ നിന്ന് വരുന്ന ആ ഒരു ഗ്യാസ് ഉപയോഗിച്ച് റൊട്ടേറ്റ് ചെയ്യുന്ന ഷാഫ്റ്റ് മൂലം നമുക്ക് എനർജി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ഗ്യാസ് ടർബൈൻ്റെ ഒരു പ്രത്യേകത. അത് നമുക്ക് ഡിസൈൻ ചെയ്യാം, അത് നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട്. എയർക്രാഫ്റ്റിൽ ഡിസൈൻ ചെയ്യുന്ന പോലെയല്ല ഇൻഡസ്ട്രീസിലെ ഗ്യാസ് ടർബൈൻസ് ഡിസൈൻ ചെയ്യുന്നത്. അവിടെ ഷാഫ്റ്റ് ഔട്ട്പുട്ടാണ് വേണ്ടത്, ഇവിടെ എക്സോസ്റ്റ് ഔട്ട്പുട്ട് മതിയാകും. സെപ്പറേറ്റ് കൂളിംഗ് സിസ്റ്റം നോട്ട് റിക്വയർഡ് ആസ് ഗ്യാസ് ടർബൈൻസ് ആർ ഓപ്പൺ സിസ്റ്റംസ് ദാറ്റ് ഡു നോട്ട് യൂസ് ദ സെയിം എയർ അഗെയിൻ. ഇപ്പോൾ ഇതിനൊരു സെപ്പറേറ്റ് കൂളിംഗ് സിസ്റ്റത്തിൻ്റെയും ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉപയോഗിച്ച എയർ എന്നെ പിന്നെയും ഉപയോഗിക്കുന്നില്ല. ഒരു ഓപ്പൺ സിസ്റ്റമാണ് ഇതെന്ന് പറയുന്നത്. ഇതിൽ നിന്നും പുറത്തു നിന്നും എയർ എടുക്കുന്നു, ആ എയർ കമ്പഷൻ കഴിഞ്ഞതിന് ശേഷം ടർബൈനിൽ കൂടെ പുറത്തേക്ക് പോകുന്നു. ഒരിക്കലും ഈ എയർ തിരിച്ച് ടർബൈൻ ഇൻലെറ്റിലേക്ക് ഗ്യാസ് ടർബൈൻ ഇൻലെറ്റിലേക്ക് വരുന്നില്ല, കംപ്രസറിൻ്റെ ഇൻലെറ്റിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കൂളിംഗ് സിസ്റ്റത്തിൻ്റെ ആവശ്യമില്ല. ഹൈലി ഫ്രഷ് ആയിട്ടുള്ള എയർ ആണ് വീണ്ടും വീണ്ടും ഈ കംപ്രസറിൻ്റെ ഉള്ളിലേക്ക് പാസ് ചെയ്യുന്നത്. ഗ്യാസ് ടർബൈൻസ് ആർ യൂസ്ഡ് ടു പവർ എയർക്രാഫ്റ്റ്. ഗ്യാസ് ടർബൈൻസ് ഉപയോഗിക്കുന്നത് എയർക്രാഫ്റ്റിന് പവർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ ട്രെയിനുകൾ വർക്ക് ചെയ്യാൻ വേണ്ടി, ഷിപ്പുകൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ദെൻ ഇലക്ട്രിക്കൽ ജനറേറ്റർ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, പമ്പുകൾ വർക്ക് ചെയ്യാൻ വേണ്ടി, ഗ്യാസ് കംപ്രസേഴ്സ് ആൻഡ് മിലിറ്ററി വാർ ടാങ്ക്സ്. മിലിറ്ററി ഉപയോഗിക്കുന്ന യുദ്ധ ടാങ്കറുകളൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഗ്യാസ് ടർബൈൻസ് നിലവിൽ ഇന്ന് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇതാണ് ഒരു ഗ്യാസ് ടർബൈൻ്റെ ഫിഗർ. ഇവിടെ നമുക്ക് കംപ്രസർ കാണാം. ഇതാണ് കംപ്രസർ. കംപ്രസർ ഇവിടെ നിന്നും എയറിനെ വലിച്ചെടുക്കുന്നു, വലിച്ചെടുത്ത് കംപഷൻ ചേമ്പറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കംപഷൻ ചെയ്യിക്കുന്നു. ദെൻ ടർബൈൻസ് വഴി ഇതിനെ പുറത്തേക്ക് എക്സ്പാൻഷൻ സംഭവിക്കുന്നു. ഇവിടെ ഷാഫ്റ്റ് ഔട്ട്പുട്ട് കാണുന്നില്ല. ഷാഫ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇവിടെ ഈ കാണുന്ന ടർബൈനിൽ നിന്നും ഒരു ഷാഫ്റ്റ് എടുത്തിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു മെഷീനറി റൊട്ടേറ്റ് ചെയ്യിക്കാം. ഇവിടെ നിന്ന് ഒരു റൊട്ടേഷൻ ഫോഴ്സ് കിട്ടും. ആ റൊട്ടേഷൻ ഫോഴ്സ് കൊണ്ട് നമുക്ക് വേണ്ട മെഷീനറി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യിക്കാം. ഇതെല്ലാം റൊട്ടേഷൻ ഫോഴ്സ് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു എക്സോസ്റ്റ് ഫോഴ്സ് ഉപയോഗിച്ച്, ഇതിപ്പം ജെറ്റ് എഞ്ചിൻ ആണ്, ഒരു ഫ്ലൈറ്റിൻ്റെ ചിറകിൻ്റെ താഴെ കാണുന്ന എഞ്ചിനാണ് ഈ കാണുന്നത്. ഇതിൻ്റെ മുന്നിൽ കാണുന്ന പ്രൊപ്പല്ലർ ഫാനാണിത്. ഈ ഫാന് ആണ് ഇതിൻ്റെ അകത്തേക്ക് എയറിനെ വലിച്ചെടുത്ത് ദെൻ കമ്പഷൻ ചേമ്പറിലൂടെ കമ്പഷൻ ചെയ്തിട്ട് പുറത്തേക്ക് വിടുന്നത്. ഇതിലൂടെ ഹൈലി ഫോഴ്സ്ഡ് ആയിട്ടുള്ള എക്സോസ്റ്റ് ഗ്യാസ് ആയിരിക്കും പുറത്തേക്ക് പോകുക. ഈ ഫോഴ്സ്, ഈ ബാക്കിലേക്ക് തള്ളപ്പെടുന്ന ഫോഴ്സ്, ന്യൂട്ടൻ്റെ തേർഡ് ലോ,
അങ്ങോട്ട് ഒരു ആക്ഷൻ കൊടുക്കുമ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ മുന്നിലേക്ക് വരുന്നു. ആ ഒരു ആക്ഷൻ മൂലമാണ് ഫ്ലൈറ്റ് മുന്നിലേക്ക് മൂവ് ചെയ്യുന്നത്. ദെൻ ഇവിടെയുള്ള ഷാഫ്റ്റ് ശ്രദ്ധിക്കുക, ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതൊരേ കപ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കംപ്രസറും വർക്ക് ചെയ്യും. കംപ്രസർ വർക്ക് ചെയ്യാൻ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ആവശ്യമില്ല. ദെൻ സ്റ്റാർട്ടിങ് സമയത്ത് മാത്രം, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ടർബൈൻ വർക്ക് ചെയ്യുന്നില്ല, ആ സമയത്ത് കംപ്രസറിന് റൊട്ടേഷൻ കിട്ടില്ല. കാരണം ടർബൈൻ വർക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ കംപ്രസറും റൊട്ടേറ്റ് ചെയ്യില്ല. ഈ സമയത്ത് ചെറിയൊരു മോട്ടറിൻ്റെയോ ഒക്കെ സഹായത്തോട് കൂടിയിട്ട് കംപ്രസർ വർക്ക് ചെയ്തിട്ടാണ് എയറിന് ഇതിൻ്റെ ഉള്ളിലേക്ക് സക്ക് ചെയ്യപ്പെടുന്നത്. ദെൻ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ മോട്ടർ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവും. ദെൻ ടർബൈനിൻ്റെ പവർ മാത്രം ഉപയോഗിച്ച് കംപ്രസർ വർക്ക് ചെയ്യാൻ തുടങ്ങും. ആ ഒരു ചെറിയൊരു ഫോഴ്സ് മാത്രം, ഒരു സ്റ്റാർട്ടിംഗ് പർപ്പസിന് വേണ്ടി മാത്രം ചെറിയൊരു മോട്ടർ ഇതേപോലുള്ള എൻജിൻസുകളിൽ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ ഒരു വർക്കിംഗ് വീഡിയോ കാണാം. ഇതാണ് ഒരു ഗ്യാസ് ടർബൈനും. ഇവിടെ നിന്ന് കംപ്രസറാണ് ഈ കാണുന്നത്. ഇത് ഫ്രഷ് എയർ കടന്നു വരികയാണ്. ഫ്രഷ് എയർ കടന്നു വന്ന് ഇത് കംപ്രസറാണ്. കംപ്രസറിൻ്റെ ഉള്ളിൽ വെച്ച് കംപ്രഷൻ നടക്കുന്നു. ദെൻ ഈ കംപ്രസ്ഡ് എയർ കംപ്രഷൻ ചേമ്പറിൻ്റെ ഉള്ളിലേക്ക് എത്തുമ്പോൾ ഇവിടെ വെച്ചിട്ട് ഫ്യൂവലിനെ സ്പ്രേ ചെയ്യിക്കുന്നു. ഫ്യൂവൽ സ്പ്രേ ചെയ്യിക്കുന്നതിനോടൊപ്പം ഇവിടെ കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ടർബൈൻ്റെ ഉള്ളിലേക്ക് പാസ് ചെയ്ത് അവിടെ എക്സ്പാൻഷൻ സംഭവിക്കുന്നു. ഇവിടെ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്ന സെയിം ഷാഫ്റ്റാണ് കംപ്രസറിലേക്ക് പോകുന്നത്. നിങ്ങൾക്ക് പല പർപ്പസുകൾക്ക് ഉപയോഗിക്കാം. വലിയ വലിയ യൂണിവേഴ്സിറ്റികളിലും ഹോസ്പിറ്റൽസിലും ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റീസിലും അവർക്ക് അവരുടേതായിട്ടുള്ള പവർ ജനറേഷൻ മെത്തേഡ് ഉണ്ടാകും. അവിടേക്ക് ഇതേപോലുള്ള ഗ്യാസ് ടർബൈൻസ് ഉപയോഗിച്ചിട്ടാണ് പവർ ജനറേറ്റ് ചെയ്യുന്നത്. പല മേഖലകളിൽ ഇന്ന് പവർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസ് ടർബൈൻസ് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ കുറഞ്ഞ, വളരെ ചെറിയ സൈസിൽ ലാർജ് പവർ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള ചെറിയ ചെറിയ ഇൻഡസ്ട്രികളിലും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ള ഗ്യാസ് ടർബൈൻസ് ഉപയോഗിക്കുന്നത്. വളരെ കുറഞ്ഞ സ്പേസ് ഇതിന് മതി, അവിടെ വെച്ച് വളരെ വലിയ ഒരു പവർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ലാർജ് പവർ അച്ചീവ്ഡ് ബൈ റിലേറ്റീവ്ലി സ്മാൾ സൈസ്. എന്നാൽ മറിച്ച് നമുക്കത് ഡീസൽ എഞ്ചിനിലേക്ക് വരികയാണെങ്കിൽ, ലെസ് പവർ ജനറേറ്റ് വിത്ത് ഓക്യുപ്പൈ മോർ സ്പേസ്. ഡീസൽ എഞ്ചിൻ്റെ പ്രത്യേകത വലിയ വളരെ വലിയ സൈസാണ്, പക്ഷേ വളരെ കുറഞ്ഞ പവർ മാത്രമേ അതിലുണ്ടാവുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുക, ഗ്യാസ് ടർബൈനായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഇവിടെ ലെസ് പവർ ജനറേറ്റഡ് വിത്ത് ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത്. ഡീസൽ എഞ്ചിനിൽ ഗ്യാസ് ടർബൈനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ലെസ് പവർ. അല്ലാത്തപ്പോൾ നമ്മളെപ്പോഴും ഡീസൽ എഞ്ചിന് നല്ല പവർ ഉണ്ട് എന്ന് തന്നെയാണ് പറയുക. ഞാൻ ഹൈ എഫിഷ്യൻസി, വളരെ ഡീസൽ എഞ്ചിനെ അപേക്ഷിച്ചിട്ട് വളരെ ഹൈ എഫിഷ്യൻസി ആണ്. ദെൻ ഡീസൽ എഞ്ചിനെ അപേക്ഷിച്ച് വളരെ സിമ്പിൾ ഡിസൈനാണ്. ഡീസൽ എഞ്ചിനാണെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആണ് ഡിസൈനിങ്ങിൽ. ഇത് വളരെ കുറഞ്ഞ മൂന്ന് കമ്പോണൻ്റ് കൊണ്ട് ഇവിടെ വർക്കിംഗ് നടക്കുകയാണ്. അതുകൊണ്ട് വളരെ സിമ്പിൾ ഡിസൈനാണ്. ഇവിടെയാണെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ഡിസൈനാണ് ഡീസൽ എഞ്ചിനിൽ. അതുപോലെ ഗ്യാസ് ടർബൈൻ ഡീസൽ എഞ്ചിനെ അപേക്ഷിച്ച് നല്ല സ്പീഡിൽ റൊട്ടേഷൻ ചെയ്യും. നല്ല റെവല്യൂഷൻ സ്പീഡാണ്, ആർ പി എം വളരെ കൂടുതലാണ്. ഡീസൽ എഞ്ചിനാണെങ്കിൽ ലോ റെവല്യൂഷനാണ്, ആർ പി എം കുറവാണ്. അതുപോലെ ഡീസൽ എഞ്ചിനെ അപേക്ഷിച്ച് ഹൈ ടോർക്കാണ് ഗ്യാസ് ടർബൈൻസിൽ വരുന്നത്. ഡീസൽ എഞ്ചിനാണെങ്കിൽ ലോ ടോർക്കാണ്. ദെൻ നീഡ്സ് വെരി ലെസ് മെയിൻ്റനൻസ് സ്യൂട്ടബിൾ ഫോർ സ്റ്റേഷനറി ഉള്ളി. അത് വളരെ മെയിൻ്റനൻസ് കുറവാണ് ഈ ഒരു ഗ്യാസ് ടർബൈൻസിനുള്ളത്. എന്നാൽ ഡീസൽ എഞ്ചിനാണെങ്കിൽ നീഡ്സ് വെരി ഫ്രീക്വൻ്റ് മെയിൻ്റനൻസ്. ഇത് ഫ്രീക്വൻ്റ്ലി മെയിൻ്റനൻസ് വേണം. അതേപോലെ ബോത്ത് സ്റ്റേഷനറി ആൻഡ് മൊബൈൽ, അത് സ്റ്റേഷനറി ഇൻഡസ്ട്രികളിലും സ്റ്റേഷനറി മെഷീനറീസ് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ ഓട്ടോമൊബൈൽസ് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഡീസൽ എൻജിൻസ്. ഇവിടെ സ്റ്റേഷനറിയിൽ മാത്രമാണ് ലെസ് മെയിൻ്റനൻസ് പറയുന്നത്. മൊബൈലായി കഴിയുമ്പോൾ അതിന് മെയിൻ്റനൻസ് കൂടുതലാണ്. നീഡ്സ് ടു ഹാവ് മോർ സേഫ്റ്റി കോൺഷ്യസ്. കുറച്ചുകൂടി സേഫ്റ്റി കോൺഷ്യസ് ഇതിന് അത്യാവശ്യമാണ്. കാരണം അത്രയും ഹൈലി ത്രസ്റ്റാണ് ഇതിൽ കൂടെ വരുന്നത്. ഈ കംപ്രസറിൻ്റെ മുന്നിലേക്ക് പോയി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വലിച്ചെടുക്കും. ഇപ്പോൾ ഈ എൻജിൻ്റെ ഫ്ലൈറ്റിൻ്റെ എൻജിൻ്റെ ഉള്ളിൽ പക്ഷി കുടുങ്ങുക, മൃഗങ്ങൾ കുടുങ്ങുക എന്നൊക്കെ ഉള്ളത് നമ്മൾ സ്ഥിരം വാർത്തകളിൽ കേൾക്കുന്നതാണ്. ജസ്റ്റ് ഈ എൻജിൻ്റെ മുന്നിൽ പോയി നിന്നാൽ തന്നെ എൻജിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കും. വലിച്ചെടുത്തിട്ട് എൻജിൻ്റെ ഉള്ളിൽ കൂടെ അത് പാസ്സയക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ഹൈലി സേഫ്റ്റി കോൺഷ്യസിൽ വേണം ഈ ഒരു എൻജിൻ്റെ അടുത്ത് നിന്നിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ ഇവിടെയാണ് ഡീസൽ എഞ്ചിനാണെങ്കിൽ അത്രയ്ക്ക് വലിയ അപകടകരമായിട്ടുള്ള സാധ്യതകളൊന്നുമില്ല. ലെസ് ഹസാർഡ്സ് ആണ് ഡീസൽ എഞ്ചിൻ മൂലം ഉണ്ടാകുന്നുള്ളൂ. ഗ്യാസ് ടർബൈനിൽ തന്നെ ഇനി അതിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. സിംഗിൾ സ്റ്റേജ് ടർബൈൻസും മൾട്ടി സ്റ്റേജ് ടർബൈൻസും.
അതിൽ മൾട്ടി സ്റ്റേജ് ടർബൈൻസ് എന്ന എന്താണെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. സൗദി ഇലക്ട്രിസിറ്റി കമ്പനിയുടെ വീഡിയോ ആണ് ഈ കാണുന്നത്. ഇതുപോലുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ള ഗ്യാസ് ടർബൈൻസ് ആണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. പോലെ തന്നെ അവർ പവർ പ്ലാന്റുകൾ, സ്റ്റീം പവർ പ്ലാന്റുകൾ, തെർമൽ പവർ പ്ലാന്റുകളും അതിൻ്റെ കൂടെ ഉപയോഗിക്കലുണ്ട്. ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഒരു മൾട്ടി സ്റ്റേജ് മൾട്ടി സിലിണ്ടർ ടർബൈനാണ്. അതിൻ്റെ ഓരോ പാർട്ടുകൾ നിങ്ങൾ ശ്രദ്ധിക്കാം. ഇതിൽ നമുക്ക് മെയിൻ ഹൈ പ്രഷർ ടർബൈനിന് പുറമേ ആയിട്ടൊരു ഇൻ്റർമീഡിയറ്റ് ടർബൈനും അതേപോലെ ലോ പ്രഷർ ടർബൈൻസ് ആണുള്ളത്. ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ലോ പ്രഷർ ടർബൈൻ ആണ്. അതേപോലെ രണ്ട് ലോ പ്രഷർ ടർബൈൻസ് ഉണ്ട്, റൈറ്റിലും ലെഫ്റ്റിലും കാണുന്നത്. രണ്ട് നമ്മൾ ലോ പ്രഷർ കപ്ലിംഗ് കാണാം, അവിടെ ഒരു ബിയറിംഗ് കാണാം, ദെൻ ലോ പ്രഷർ ഇന്നർ ഷെല്ല്. ദെൻ ഇനി കാണുന്നതാണ് ഇൻ്റർമീഡിയറ്റ് പ്രഷർ ടർബൈൻ. ഇൻ്റർമീഡിയറ്റ് ഐപിയും എൽപിയും തമ്മിലുള്ള കപ്ലിംഗ് ആണ് നേരത്തെ കണ്ടത്. ദെൻ ഇനി കാണുന്നതാണ് ഹൈ പ്രഷർ ടർബൈനും. ഈ ഹൈ പ്രഷർ ടർബൈനും ഇൻ്റർമീഡിയറ്റ് പ്രഷർ ടർബൈനും ആയിട്ടാണ് കപ്ലിംഗ് ഉള്ളത്. ഇങ്ങനെ ഒരു നാല് സ്റ്റേജ് ആയിട്ടാണ് ഇവിടെ വർക്കിംഗ് നടക്കുന്നത്. അതിൽ ഈ ഹൈ പ്രഷറിലായിരിക്കും ഏറ്റവും കൂടുതൽ പ്രഷർ പ്രൊഡ്യൂസ് ചെയ്യൽ. ഈ പ്രഷറിന് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇൻ്റർമീഡിയറ്റ് ടർബൈനിലേക്ക് പോകുന്നത്. ഇൻ്റർമീഡിയറ്റ് ടർബൈനിൻ്റെ മുകളിൽ നിന്ന് രണ്ട് ആയിട്ട് വീണ്ടും ഇതിനെ സ്പ്ലിറ്റായി പോകുന്നുണ്ട്. ഈ സ്പ്ലിറ്റായിട്ട് അത് തിരിച്ച് പോകുന്നത് ലോ പ്രഷർ ടർബൈനുകളിലേക്കാണ്. രണ്ട് റൈറ്റ് സൈഡിൽ കാണുന്ന രണ്ട് വലിയ ലോ പ്രഷർ ടർബൈനുകളിലേക്കാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രഷറിലുള്ള വ്യത്യാസം പോലെ തന്നെ അപ്ലിക്കേഷനിലെ വ്യത്യാസം ഉണ്ടാകും. പല അപ്ലിക്കേഷന് വേണ്ടിയിട്ട് ചിലപ്പോൾ പവർ പ്ലാന്റിൽ തന്നെ ഈ ഒരു ടർബൈൻ്റെ പവറിനെ സ്പ്ലിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇൻ്റർമീഡിയറ്റിൽ നിന്നും രണ്ടായിട്ടാണ് സ്പ്ലിറ്റ് ആയി പോയിട്ടുള്ളത്, എന്നിട്ട് ലോ പ്രഷറിനെ വർക്ക് ചെയ്യുകയും ചെയ്തു. അതേപോലെ തന്നെ ഈ ലോ പ്രഷർ ഏറ്റവും ലാസ്റ്റ് കാണുന്ന ലോ പ്രഷർ ടർബൈനും ഏറ്റവും ആദ്യം കാണുന്ന ഹൈ പ്രഷർ ടർബൈനും തമ്മിൽ കപ്പിൾഡും ആണെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇതാണ് ഒരു മൾട്ടി സ്റ്റേജ് മൾട്ടി സിലിണ്ടർ ടർബൈൻ എന്ന് പറയുന്നത്. വലിയ ഹൈലി എക്യുപ്ഡ് ആയിട്ടുള്ള ഇതേപോലുള്ള സൗദി ഇലക്ട്രിസിറ്റി കമ്പനി പോലുള്ള വലിയ കമ്പനികളിലാണ് നിലവിൽ ഇപ്പോൾ ഇതേപോലുള്ള ടർബൈൻസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. തമ്മിലൊരു കമ്പാരിസൺ ആണ് ഇനി പറയാൻ പോകുന്നത്. സിംഗിൾ സ്റ്റേജ് ടർബൈനും അതേപോലെ ടു സ്റ്റേജ് ടർബൈൻസും തമ്മിലുള്ളൊരു കമ്പാരിസൺ. അതിൽ ഒന്നാമത്തേത് ലോ പവർ അച്ചീവ്ഡ് മോർ ദാൻ എഞ്ചിൻ. ഒരു എഞ്ചിൻ ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ കുറഞ്ഞ പവർ മാത്രമേ ഒരു സിംഗിൾ സ്റ്റേജ് ടർബൈൻസിൽ ഉണ്ടാക്കുന്നുള്ളൂ. പക്ഷേ ടു സ്റ്റേജ് ടർബൈനിലാകുമ്പോൾ കുറച്ചുകൂടി ലാർജർ പവർ ആയിരിക്കും ഉപയോഗിക്കുക. കാരണം അതിന് മൾട്ടി സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ മൾട്ടി സ്റ്റേജിൽ നിന്നും വരുന്ന പവറുകൾ കമ്പൈൻ ചെയ്യപ്പെടുന്നു. ദെൻ ടോർക്ക് ഡെവലപ്ഡ് ഹൈ. ഇതിൽ സിംഗിൾ സ്റ്റേജ് ആയതുകൊണ്ട് ടോർക്ക് വളരെ ഹൈ ആയിരിക്കും. മറ്റേത് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് ടോർക്ക് ബാലൻസ്ഡ് ആയിരിക്കും. ദെൻ സിംഗിൾ സ്റ്റേജ് ആണെങ്കിലും ടോർക്ക് ബാലൻസ്ഡ് ആയിരിക്കും. ഓൺലി വൺ ടർബൈൻ കണക്റ്റഡ് ടു എഞ്ചിൻ. ഒരു എഞ്ചിനുമായിട്ട് ഒറ്റ ടർബൈൻ ആയിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഇവിടെ ഒന്നിൽ കൂടുതൽ ടർബൈൻസ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ദെൻ കോൺസ്റ്റൻ്റ് പ്രഷർ ആയിരിക്കും. സിംഗിൾ സ്റ്റേജിലാണെങ്കിൽ ഇവിടെ ഹൈ പ്രഷർ ആൻഡ് കോൺസ്റ്റൻ്റ് പ്രഷർ ആയിരിക്കും. സിംഗിൾ സ്റ്റേജ് ആണെങ്കിൽ ലെസർ ഡിഗ്രി ആൻഡ് ബോൺസ് ഈസ് ലെസ് ദാൻ 20 bar. അവിടെ 20 bar താഴെ ആയിരിക്കും ബോൺസ് ഉണ്ടാവുക. ഇവിടെയാണെങ്കിൽ റിക്വയർ ഹൈ ഡിഗ്രി ഓഫ് സൂപ്പർ ചാർജ്. അവിടെ ഹൈ ഡിഗ്രി ഉള്ള സൂപ്പർ ചാർജ് ആവശ്യം ഉണ്ടാകും. അതേപോലെ 25 to 30 ohms വരെ അതിനെ മാപ്പ് ചെയ്യാൻ പറ്റും. ദെൻ അതിൻ്റെ സ്പീഡ് സിംഗിൾ സ്റ്റേജ് ടർബൈൻസ് ആണെങ്കിൽ സ്പീഡ് കൺട്രോൾഡ് ആണ്. മൾട്ടി സ്റ്റേജിലാണെങ്കിൽ ബെറ്റർ സ്പീഡ് കൺട്രോൾഡ് ആണ്. ബെറ്റർ സ്പീഡ് കൺട്രോൾ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഇതിനേക്കാളും സ്പീഡ് കൺട്രോൾ ബെറ്റർ ആണ്. ദെൻ ബിയറിംഗ് ലൈഫ് സിംഗിൾ സ്റ്റേജിൽ മറ്റേതിനേക്കാളും കുറവാണ്, ടു സ്റ്റേജിനേക്കാളും കുറവാണ്. ടു സ്റ്റേജ് ടർബൈൻസിലാണെങ്കിൽ ലോങ്ങർ ബിയറിംഗ് ലൈഫാണ് കിട്ടുന്നത്. ദെൻ വൈബ്രേഷൻ കൺട്രോൾഡ് ആണ് സിംഗിൾ സ്റ്റേജിലാണെങ്കിൽ. ഇവിടെ റെഡ്യൂസ്ഡ് വൈബ്രേഷൻ ആണ്. അതേപോലെ ലോഡ് കൂടുന്നതിനനുസരിച്ചിട്ട് വൈബ്രേഷനിൽ വ്യത്യാസം വരും. ദെൻ സിംഗിൾ സ്റ്റേജിലാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവാണ് ടു സ്റ്റേജിനെ അപേക്ഷിച്ചിട്ട്. ഇവിടെയാണെങ്കിൽ ടു സ്റ്റേജോ അല്ലെങ്കിൽ മൾട്ടി സ്റ്റേജോ ആണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് രണ്ട് കാര്യങ്ങളായിരുന്നു. ആദ്യം നമ്മൾ പറഞ്ഞത് ഒരു എഞ്ചിൻ്റെ പെർഫോമൻസ് ടെസ്റ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗ്യാസ് ടർബൈൻസിൻ്റെ വർക്കിങ്ങും. അതിലൂടെ നമ്മൾ ഗ്യാസ് ടർബൈൻസിൻ്റെ കമ്പോണൻസ് പഠിച്ചു. രണ്ട് ടൈപ്പ് ഗ്യാസ് ടർബൈൻസ് പഠിച്ചു, സിംഗിൾ സ്റ്റേജും മൾട്ടി സ്റ്റേജും. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു പോർഷനിൽ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. ക്ലാസ്സിലെല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.